മണ്ണെടുത്ത ഷിരൂരിലെ ലക്ഷ്മണയുടെ കുഞ്ഞുങ്ങളും ആ ഹോട്ടലുമാണ് ഇപ്പോൾ റീലുകളിൽ നിറയുന്ന സങ്കടക്കാഴ്ച. മണ്ണെടുക്കും മുൻപുള്ള ഹോട്ടലിൻ്റെയും കുട്ടികളുടെയും ദൃശ്യങ്ങളാണിപ്പോൾ പ്രചരിക്കുന്നത്. ദേശീയപാതയിൽ കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ സംസ്ഥാനങ്ങളിലേക്കുള്ള വാഹന യാത്രക്കാരിൽ പലരും ഈ ഹോട്ടലിൽ കയറുമായിരുന്നു. പാതയോരത്ത് ലോറികൾ നിർത്തുന്ന ലോറി ഡ്രൈവർമാരായിരുന്നു ഇതിൽ ഏറെയും. ഹോട്ടൽ നടത്തിയിരുന്ന ലക്ഷ്മണ നായിക്, ഭാര്യ ശാന്തി നായിക്, ഇവരുടെ മക്കളായ റോഷൻ, അവന്തിക എന്നിവരുടെ മൃതദേഹങ്ങളാണ് സംഭവസ്ഥലത്ത് നിന്ന് ആദ്യം കണ്ടെത്തിയത്. അതേസമയം ഗംഗാവലിപ്പുഴയിൽ ഒടുവിലത്തെ ഡ്രോൺ പരിശോധനയിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല. അർജുനായി രാത്രിയിൽ വീണ്ടും പരിശോധന നടത്തുമെന്നാണ് സൂചന. ഗംഗാവലി നദിയിൽ പുതഞ്ഞ അർജുനന്റെ ലോറി കണ്ടെടുക്കാനുള്ള ദൗത്യം നിർണായക ഘട്ടത്തിലാണ്. ഐബോർഡ് പരിശോധന തുടങ്ങിയിരുന്നു. നദിയോട് ചേർന്ന് ഡ്രോൺ പറത്തിയാണ് നിരീക്ഷണം നടത്തിയിരുന്നത്. പുഴയ്ക്കടിയിലെ ട്രക്കിന്റെ കിടപ്പും സ്ഥാനവും ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമാകും. എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ഡ്രോൺ പരിശോധനയിൽ കഴിഞ്ഞേക്കില്ലെന്നാണ് നാവികസേന അറിയിക്കുന്നത്.